ലോകായുക്ത നിയമഭേദഗതി ബില്ലും സർവകലാശാല നിയമഭേദഗതി ബില്ലും ഗവർണറുടെ അനുമതിക്കായി സർക്കാർ അയച്ചെങ്കിലും അനിശ്ചിതത്വം ബാക്കി. 18-ന് തലസ്ഥാനത്ത് തിരിച്ചെത്തുന്ന ഗവർണർ ബില്ലുകളിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ. വിശദമായ പരിശോധന നടത്തുമെന്ന് അറിയിച്ച ഗവർണറുടെ തീരുമാനം നീളുമെന്ന് ഉറപ്പാണ്. പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്ന് പാസാക്കിയ ഒരു ഡസൻ ബില്ലുകൾ ഇപ്പോൾ രാജ്ഭവനിലാണ്. വിശദമായി പരിശോധിച്ച ശേഷമാകും ഗവർണർ ബില്ലുകളിൽ ഒപ്പുവെക്കുക. രാഷ്ട്രപതിയുടെ ഒപ്പ് ആവശ്യമായ ബില്ലുണ്ടെങ്കിൽ അത് രാഷ്ട്രപതി ഭവനിലേക്ക് അയക്കാനാണ് സാധ്യത. കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ബില്ലുകളിൽ സർക്കാരിനോട് ഗവർണർ വിശദീകരണം തേടുകയും ചെയ്യും. ഒപ്പം ഏതെങ്കിലും ബില്ലിൽ കൂടുതൽ നിയമോപദേശം ആവശ്യമായി വരികയാണെങ്കിൽ അങ്ങനെയും ചെയ്യാനാണ് രാജ്ഭവൻ നീക്കം. 14-ാം വകുപ്പ് ഭേദഗതി ചെയ്ത് ലോകായുക്തയുടെ ചിറകരിയുന്ന ബില്ലും VC നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരുന്ന ഭേദഗതി ബില്ലിലും ഗവർണർ എടുക്കുന്ന തീരുമാനമാണ് നിർണായകം. സർക്കാർ ഗവർണർ പോര് അനുനയമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ബില്ലുകൾ രാജ്ഭവനിലെത്തിയത്. താൻ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്ന നിലപാട് ആവർത്തിച്ച് ഗവർണർ വീണ്ടും രംഗത്തെത്തിയത് സർക്കാരിനുള്ള താക്കീതാണ്. ഒന്നുകിൽ ബില്ലിൽ ഒപ്പിടാം, അല്ലെങ്കിൽ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകാം, അതുമല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഗവർണർ തീരുമാനമെടുക്കൂ. നിയമസഭ പാസാക്കിയ ബില്ലിൽ ഇത്ര സമയത്തിനുള്ളിൽ ഗവർണർ ഒപ്പിടണമെന്ന ഭരണഘടന അനുശാസിക്കുന്നുമില്ല. അതിനാൽ തന്നെ വിവിധയിടങ്ങളിൽ സന്ദർശനം പൂർത്തിയാക്കി ഗവർണർ തിരികെ തലസ്ഥാനത്തെത്തുന്നത് സർക്കാരിന് നിർണായകമാണ്. 17-ന് ശേഷമേ ഗവർണർ തിരികെ രാജ്ഭവനിലെത്തൂ. ബില്ലുകൾ കണ്ടില്ലെന്ന് ഇന്നലെ വ്യക്തമാക്കിയ ഗവർണർ നിയമവശങ്ങൾ കൃത്യമായി പരിശോധിക്കുമെന്ന ഉറപ്പാണ്. ജനം, തിരുവനന്തപുരം.